ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എഫ് ഒ ഫ്ലൈ ബേഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വയനാടുള്ള ഒരു സുഹൃത്തുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മളുടെ വീട്ടില് ഫാമിലി അടക്കം വന്ന് കിളികളെയും നമ്മുടെ പക്ഷിയുടെ ഒക്കെ കണ്ട് കിളികളൊക്കെ നോക്കി നല്ല നോക്കി രണ്ടെണ്ണം സെലക്ട് ചെയ്ത് ആൾ കൊണ്ടുപോയി കൊണ്ടുവരുന്നത്. വിശ്വാസത്തോടെ പുറത്ത് ആൾ വീണ്ടും നമ്മളുടെ ഇന്ന് ആഫ്രിക്കൻ ലവ് ബേഡ്സ് കാണുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു പേർ മതി എന്ന് പറഞ്ഞിട്ടാണ് ആൾ കോണ്ടാക്ട് ചെയ്തത്. പിന്നെ അത് ഞാൻ പറഞ്ഞ് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരാക്കി എട്ടാക്കെ നോക്കി, പക്ഷെ ആൾ വേണ്ടത് വന്നു. അപ്പോൾ അങ്ങനെ ഞാനത് അഞ്ച് പേർ വരെ ആക്കി. അപ്പോൾ ആ അഞ്ച് പേരുകളെ നമ്മൾ കയറ്റി വിടുന്ന വീഡിയോ ആണ്. അക്കി നമുക്ക് ചെയ്തല്ല വിൽക്കാം. ഓക്കെ, വയനാട് മീനങ്ങാടിൻ്റെ ഒരു ഷോപ്പ് എടുക്കുന്ന ആളാണ്. അപ്പൊ ആൾക്ക് ചൈന കേജ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ചൈന കേജ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോ ചൈന കേജിലൊക്കെ കയറ്റി വിടണ്ട്. ഞാൻ നോക്കിപ്പോ വയനാട് വരെ പോണതല്ല. അപ്പൊ ഇത്രയും പത്ത് അഞ്ച് പേർന്ന് പറയുമ്പോ പത്ത് ജോഡി കീഴുണ്ട്. അപ്പൊ ഇതൊന്ന് കുറച്ച് ഫ്രീ ആയിട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നമ്മള് ഇത് പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മള് കേജൊക്കെ നല്ല രീതിയിൽ എടുത്ത് ക്ലീൻ ചെയ്ത് ഇന്നലെ തന്നെ വെച്ചിരുന്നു. ഇന്നലെ നമ്മൾ കമ്പ് വെച്ചിട്ടുണ്ട്. ഇത് അതിനുശേഷം നമ്മളൊരു കാർഡ്ബോർഡിന്റെ ബോക്സ് കൊണ്ട് നന്നായി അടയ്ക്കണം. കാരണം ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിൽ ഒരുപാട് ബേഡ്സും പട്ടിപൂച്ച അങ്ങനെ പല സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷനോ അണുബാധയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ ബേഡ്സുകൾക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ബോക്സ് വളരെ നല്ല രീതിയിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബേഡ്സിന്റെ കയ്യിൽ വേറെ ബേഡ്സുകൾ കടിക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മുടെ ബോക്സ് നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനായിട്ട് നല്ലൊരു കാർഡ്ബോർഡിൻ്റെ പെറ്റി എടുത്ത് നമ്മളത് അടച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നല്ല പോലെ നമ്മുടെ ചൈന കേജ് കാർഡ്ബോർഡ് ബോക്സ് വെച്ച് നമ്മൾ പൊതിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി നമുക്ക് ആളുടെ അഡ്രസ്സും ഫോൺ നമ്പർ എല്ലാം വെച്ച് പേപ്പർ നമുക്ക് ഇതിന് മുകളിൽ ഒട്ടിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻകാർക്ക് അവരുടെ വിളിക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അപ്പൊ ആ പണി നമ്മൾ ചെയ്യാണ്. അപ്പൊ അത് നല്ല രീതി, അപ്പൊ അത് നല്ല വൃത്തിക്ക് നമ്മൾ ഒട്ടിച്ച് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ ഈ കൂട്ടിലേക്ക് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന അഞ്ച് പേര് ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ നമുക്ക് ഈ കൂട്ടിലേക്ക് മാറ്റാം. അതിനായിട്ട് നമുക്ക് കൂടെടുക്കാം. അപ്പൊ ഇത് അഞ്ച് പേര് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ്. ഇതില് രണ്ട് പേര് വയലറ്റ് ഫിഷും സിംഗിൾ ഫാക്ടറും ഡബിൾ ഫാക്ടറും ആണ്. അതുപോലെ ലുട്ടിനോ ഫിഷർ ഒപ്ലൈൻ, അതുമാതിരി ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ, ഫിഷർ ഒപ്ലൈൻ യു വിങ് പാർ ബ്ലൂ, അങ്ങനെ ഒരു അഞ്ച് പേര് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ്. ആഫ്രിക്കൻ ലവ് ബേഡ്സിലെ ഏറ്റവും നല്ല മ്യൂട്ടേഷൻസിൽപ്പെട്ട കുറച്ച് ബേഡ്സ് ആണ്. എല്ലാ ഫിഷർ വെറൈറ്റിയിലുള്ള ബേഡ്സ് ആണ്. അപ്പൊ ആള് തന്നെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് അങ്ങനെ അഞ്ച് പേര് എത്തിയിട്ടാണ്. ഒരു പേർ എന്ന് പറഞ്ഞ ആളാണ്, അഞ്ച് പേർ വരെ നമ്മൾ എത്തിച്ചു. അല്ലെങ്കിൽ ആളെത്തി അവളുടെ ബേഡ്സിനോടുള്ള ആ ഒരു ക്രേസ് ഉണ്ട്. അപ്പോ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി ബേഡ്സ് ആണ്. അപ്പോ എല്ലാം അഡൽറ്റ് സ്റ്റേജ് ആയിട്ടുള്ള പേരാണ്. ഒന്നിരുന്ന് ബ്രീഡിംഗ് പേരുണ്ട്. എല്ലാം അഡൽറ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോ ഇക്കക്ക് ഇക്കാടെ വലിയൊരു കൂടെ കഞ്ചിലേക്ക് സെറ്റപ്പ് ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഇക്കക്ക് കുറെ കുഞ്ഞുങ്ങൾ ഉണ്ടായി. ഇന്ന് എന്താ പറയാ, കുറെ കുഞ്ഞുങ്ങളെ കൊടുക്കാനൊക്കെ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇനി അഞ്ച് പേരുകളെ പത്ത് കിളികളെയും നമ്മള് ഈ ചൈന കേജിലേക്ക് മാറ്റാൻ പോവാണ്. പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേജിലേക്ക് മാറ്റാണ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. ഈ നേരത്തെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കലൊന്നും എളുപ്പമല്ല. അപ്പൊ അതിന് ആ കൂട്ടിലേക്ക് ഓരോരുത്തരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഇനി കിളികൾക്കായിട്ട് തീറ്റ വെച്ച് കൊടുക്കാൻ പോകണം. അവർക്ക് അവിടെ നാളെ വയനാട് വരെ എത്തണം. നാളെ അല്ല, ഇന്ന് കഴിഞ്ഞിട്ട് നാളെ പുലർച്ചെയാണ് എത്താം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിൽ. അപ്പം നമ്മളവർക്ക് ചോളം ഒരു 4 ലക്ഷം ഇട്ട് കൊടുക്കാണ്. സൺഫ്ലവർ സീഡ് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാണ്. അപ്പോൾ ഇത് കൂടാതെ കുറച്ച് വെള്ളം കൂടി നമ്മൾ വെച്ച് കൊടുക്കണം. പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് കയറ്റി വിടുമ്പോൾ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇടയ്ക്ക് വെച്ച് ട്രാൻസ്പോർട്ടേഷൻകാർ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തോളും. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് അവർക്ക് കുടിക്കാമോ അത്. നമ്മൾ അതിനുശേഷം ആ പാത്രം അതിലെല്ലാം വയ്ക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻകാർ വൈകിട്ടും ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ അവർ അതിൽ വെള്ളം ആവശ്യമുള്ള സമയത്ത് വെള്ളം കുറയുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തോളും. അപ്പം നമ്മളങ്ങനെ ആ ബോക്സ് നമ്മളുടെ കാറിനുള്ളിൽ വെച്ചു. ഇനി നമുക്ക് നന്ദിക്കര ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടി വരാറായിട്ട് അപ്പോൾ ഇതുവരെ കൊണ്ടുകൊടുക്കണം. അപ്പോൾ നമ്മളുടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്ന ഒരു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു. താങ്ക് യു.